പാലക്കാട് മംഗളം ടവറിൽ പ്രവർത്തിക്കുന്ന ബൗക്കോ ഔട്ട്ലെറ്റിൽ പ്രീമിയം കൗണ്ടർ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാലക്കാട് നഗരപരിധിയിൽ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റുകളിൽ മംഗളം ടവറിലെ സ്ഥാപനത്തിൽ മാത്രമാണ് പ്രീമിയം കൗണ്ടർ ഇല്ലാത്തത്. നിലവിൽ കോട്ട മൈതാനത്തെ ഔട്ട്ലെറ്റിൽ വലിയ തിരക്കാണ് ഇക്കാരണത്താൽ അനുഭവപ്പെടുന്നത്. പ്രീമിയം കൗണ്ടർ വന്നാൽ മംഗളം ടവറിലെ സ്ഥാപനത്തിൽ നിന്നും മഴയും വെയിലും കൊള്ളാതെയും വരി നിൽക്കാതെയും മദ്യം വാങ്ങാൻ കഴിയുമെന്നാണ് ആളുകൾ പറയുന്നത്. മംഗളം ടവറിലെ ഔട്ട്ലെറ്റ് അധികൃതരോടും വെയർഹൌസിനോടും പുതിയ പ്രീമിയം കൗണ്ടർ തുടങ്ങാനുള്ള സ്ഥലം 6 മാസത്തിനുള്ളിൽ കണ്ടെത്താൻ ബെഫ്കോ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനുള്ള സൗകര്യമുള്ള സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ തന്നെ പ്രീമിയം കൗണ്ടർ തുടങ്ങാനുള്ള നടപടിയെടുക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. കണ്ടെത്തുന്ന സ്ഥലത്തു നിന്ന് 200 മീറ്റർ പരിസരത്ത് സ്കൂൾ, പള്ളികൾ, ക്ഷേത്രങ്ങൾ, ജനവാസ മേഖല ഇവയൊന്നും ഉണ്ടാകരുതെന്നും നിർദ്ദേശമുണ്ട്. ഇത്തരം കാരണങ്ങളാണ് സ്ഥലം കണ്ടെത്തുന്നത് വൈകുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. വഴി, പാർക്കിംഗ് പ്രശ്നങ്ങൾ ഇവയെല്ലാം കൃത്യമായി ലഭ്യമായാലാണ് സ്ഥലം തിരഞ്ഞെടുക്കുകയുള്ളൂ. നിലവിൽ പാലക്കാട് നഗരത്തിൽ കോട്ടമൈതാനം ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. മംഗളം ടവറിലെ ഔട്ട്ലെറ്റിൽ പ്രീമിയം കൗണ്ടർ തുടങ്ങിയാൽ തിരക്ക് കുറയ്ക്കാൻ കഴിയും. ടൗണിൽ അവിടെ മാത്രമേ രക്ഷിപ്പുള്ളൂ. ഇവിടെയും ഈ ഒരു പ്രീമിയം കൗണ്ടർ വന്ന എല്ലാ ജനങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാണ്ട് പ്രവൃത്തി പോകാനൊന്നുമില്ല. നല്ലൊരു കാര്യമാണ് സാർ പറയുന്നത്. കോട്ടമൈതാനത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു കാര്യം. ഇത് ഇവിടെയും കൂടി വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും എന്ന് വിചാരിക്കും മംഗളം ടവറിന്. ഒരു ഐശ്വര്യങ്ങൾ കോട്ടമൈതാനത്തെ ഔട്ട്ലെറ്റിൽ 10 ജീവനക്കാരും മംഗളം ടവറിലെ ഔട്ട്ലെറ്റിൽ 8 ജീവനക്കാരുമാണുള്ളത്. ജില്ലയിൽ പാലക്കാട് വെയർഹൌസിന് കീഴിൽ 12 ബിവറേജസ് ഔട്ട്ലെറ്റുകളും മേനോൻപാറ വെയർഹൌസിന് കീഴിൽ 9 ബിവറേജസ് ഔട്ട്ലെറ്റും സഹിതം 21 ബെഫ്കോ ഔട്ട്ലെറ്റുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. പാലക്കാട് നഗരത്തിൽ പ്രധാന തിരക്കുകളുള്ള ബെഫ്കോ ഔട്ട്ലെറ്റുകളിൽ ഒന്നാണ് മംഗളം ടവറിലെ ഔട്ട്ലെറ്റ്. എന്നാൽ ഇവിടെ മാത്രം പ്രീമിയം കൗണ്ടർ ഇല്ല എന്നുള്ളതും ഒരു പരാതിയാണ്. എന്നാൽ കൃത്യമായി സ്ഥലം കണ്ടെത്തിയാൽ പ്രീമിയം കൗണ്ടർ തുടങ്ങാനുള്ള നടപടിയെടുക്കുമെന്നാണ് ബെഫ്കോയുടെ അറിയിപ്പ്. പാലക്കാട് നിന്നും M. മണികണ്ഠൻ, UTV News, പാലക്കാട്.